കൂട്ടുകാരേ ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രാൻസിലെ മിസ്റ്റർ ജർമൈൻ കൊസിൻ എന്ന ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒപ്പമാണ് കുഞ്ഞുനാളിൽ അമ്മയെ നശിപ്പിച്ച ജർമൈൻ അതിക്രൂരയായ രണ്ടാനമ്മയ്ക്കൊപ്പമാണ് വളർന്നത് വികലാംഗയും വിരൂപിയുമായിരുന്ന കുഞ്ഞു ജർമൈനെ രണ്ടാനമ്മയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല കൂടാതെ ജർമൈന് കണ്ണമാല എന്ന രോഗം കൂടി വന്നപ്പോൾ ആ രോഗം തന്റെ മക്കൾക്ക് പകരമെന്ന് പറഞ്ഞ് രണ്ടാനമ്മ അവളെ വീടിന് വെളിയിൽ ആടുകളുടെ കൂടെയാണ് കിടത്തിയത് ആവശ്യത്തിന് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല അവളെ സ്കൂളിൽ പോലും വിടാതെ 6 വയസ്സുള്ളപ്പോൾ മുതൽ ആടുകളെ മേയ്ക്കാൻ വിട്ടു പാവം ജർമൈൻ ഒറ്റയ്ക്ക് ഒരു കാടിനടുത്തുള്ള വയലിൽ ആട് മേയിച്ചു ഈശോയുടെ സ്നേഹത്തെ പ്രതി അവളതെല്ലാം സന്തോഷത്തോടെ സഹിച്ചു ഈശോയെ അത്ര ഇഷ്ടമായിരുന്നു നമ്മുടെ ജർമൈന് ആട് മേയ്ക്കാൻ പോകുന്ന സ്ഥലത്തിനടുത്തുണ്ടായിരുന്ന ദേവാലയത്തിൽ സാധിക്കുമ്പോഴൊക്കെ ജർമൈൻ ബലിയർപ്പിക്കാൻ പോകുമായിരുന്നു ആ സമയം അവളുടെ ആടുകളെ ദൈവസംരക്ഷണത്തിന് സമർപ്പിച്ചിട്ടാണ് പോവുക ധാരാളം ചെന്നായ്ക്കളുള്ള ആ സ്ഥലത്ത് അവൾ കുർബാന കഴിഞ്ഞു വരും വരെയും അവളുടെ ആടുകൾ സുരക്ഷിതരായിരിക്കും ആടുകളാകട്ടെ എങ്ങും ഓടിപ്പോകാതെ അവിടെ തന്നെ നിൽക്കും കൂട്ടുകാരെ മിസ്റ്റർ ജർമൈനെ പോലെ കണ്ണടച്ച് ഈശോയെ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര നന്നായിരുന്നല്ലേ ദൈവം തന്റെ ആടുകളെ സംരക്ഷിക്കും എന്ന് ജർമൈൻ ഉറച്ച വിശ്വസിച്ചത് പോലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വിട്ടുകൊടുത്ത് ജീവിക്കും എന്ന് നമുക്ക് തീരുമാനിച്ചാലോ എന്റെ തീരുമാനം പ്രതിബന്ധങ്ങൾ ഏറെ ഉണ്ടായിട്ടും പരിശുദ്ധ കുർബാന മുടക്കാത്ത ജർമൈനെ പോലെ എന്ത് തടസ്സമുണ്ടായാലും സാധിക്കുമ്പോഴൊക്കെ കുർബാനയിൽ പങ്കുചേരും കൂടാതെ കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല സൽപ്രവൃത്തി തിരുഹൃദയ രൂപത്തിനടുത്ത് ചെന്ന് പറയണം ഈശോയെ എന്നെയും എനിക്കുള്ളതൊക്കെയും നിന്നെ സംരക്ഷണത്തിന് വിട്ടുതരുന്നു സുഹൃത്ത് ജപം ഉണ്ണീശോയെ വിശുദ്ധ ജർമൈനെ പോലെ ഞാൻ പൂർണ്ണമായി നിന്നെ ആശ്രയിക്കുന്നു കൂട്ടുകാരെ അപ്പൊ ഡയറി എഴുതാൻ മറക്കല്ലേ നാളെ കാണാം.